ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടാ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇതിൽ ഞാൻ ദുബായിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഷോപ്പിങ്ങും പിന്നെ ഇങ്ങോട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇങ്ങോട്ട് വരുന്നതിൻ്റെ 2 ഡേയ്സ് മുൻപെടുത്ത വീഡിയോസാണിത്. നമ്മൾ ദേർലക്കട്ട ആനപ്പോയ ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, അവിടെ പോയിട്ടുണ്ടായിരുന്നു 2 ഡേയ്സ് മുന്നേ. നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് നമ്മൾ ചെക്കപ്പെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ തിരിച്ച് വരികയാണ്, പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം നല്ല ഫിഷ് തവ ഫ്രൈ ഇങ്ങനെ കണ്ട്, ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാനും ആയിന്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഇത്. അയിലുണ്ട്, മത്തി ഉണ്ട്, പിന്നെ ഡിസ്കോ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് കേട്ടോ. ആക്കെ ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ചിരിക്കാൻ വന്നതിന് ആ പേര്. നമ്മളവിടെ ആ മീൻ വല്ലാതെ കാണുന്നില്ല, ഒരു പിങ്ക് കളറാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. ഞാൻ മസാല എല്ലാം അവരുടെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാലും അവരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ എന്തായാലും നമ്മളുണ്ടാക്കിയാൽ കിട്ടൂല. നമ്മൾ ചെക്കപ്പെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ആ ഫുഡ് കഴിച്ചത്. നല്ല ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മസാലൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഓരോന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല, അതുപോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പം നിങ്ങൾ ആനപ്പോയ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ഒന്ന് കഴിച്ചിട്ട് നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് നല്ല ഇഷ്ടമായി, അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെന്നറിയോ, നമ്മളെ ആനപ്പോയ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഇല്ലേ, പ്രൈവറ്റ് പാർക്കിംഗ്, അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അവിടെ വാച്ച്മാൻ്റെ അടുത്തെല്ലാം ചോദിച്ചാലായി ഹോട്ടൽ ഫിഷ് പോയിൻ്റ് എവിടെയെന്ന് ചോദിച്ചാൽ അവർ കാണിച്ചു തരും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോകുന്നിട്ടാ. ഇനിയിപ്പം നമുക്ക് കൊണ്ടുപോകാൻ ഹാൻഡ് ബാഗ് വേണ്ടീനി, അപ്പം അത് രണ്ടെണ്ണം വേണ്ടീനി. അപ്പം അത് നോക്കാമെന്ന് വിചാരിച്ച് അതിന് ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വൈക്കൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ വിൽക്കുന്നത് കണ്ടിട്ട ബാഗ്. അപ്പം നമ്മളവിടെ നിർത്തിയതാ. അപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ ക്വാളിറ്റി ഉണ്ടായില്ലേ എന്നെല്ലാം. അപ്പം അയാൾ തീ കത്തിച്ചിട്ടെല്ലാം കാണിച്ചെന്ന്, പിന്നെ ഉള്ളും നല്ല സോഫ്റ്റും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ തീയെല്ലാം കത്തിച്ചിട്ട് കാണിച്ചെന്നിട്ട് നല്ല സ്ട്രോങ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ലെതർ തൊലി പൊളിഞ്ഞു വരുന്നതില്ലേ, അങ്ങനത്തെ ഒന്നല്ല കേട്ടോ, ലോക്കലൊന്നുമല്ല, പക്ഷെ നല്ല ഉണ്ട്. നമ്മളിവിടുന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സാഗറില്ലേ തെക്കോട്ട്, അതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് കേട്ടോ. ദേർലക്കട്ടക്ക് പോകുമ്പം സാഗർ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. സാഗർ കഴിഞ്ഞ പാടെ തന്നെ കിട്ടും ഇത്. ഒരു മരത്തിൻ്റെ വീടിലുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതാ ഈ കാണിക്കുന്ന ബാഗില്ല, ഇതും ഒരു ട്രോളി പോലത്തെ ഒരു ബാഗ് കൊടുത്തു, പിന്നെ ഒരു സൈഡ് ബാഗ് കൊടുത്തു, അങ്ങനെ 3 എണ്ണം എടുത്തിട്ടുണ്ടേന്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അങ്ങനെ നമ്മൾ ബാഗെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നിട്ടാ. നമ്മളില്ലേ ദുബായിക്ക് കറക്റ്റ് 11 വരേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അത്രേ ലീവ് ഉണ്ടായിട്ടുള്ളതിന് മാത്രം വരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം പോയിന്ന്. അപ്പം അതിന് സൗണ്ടെല്ലാം നല്ലോണം പോയിന്ന് കേട്ടോ ആ ചുമ, അതുപോലെ സൗണ്ട് ഇല്ലേ ഇല്ലേ കേട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫാദുവിന് എന്തായി റെഡി ആയ സൗണ്ടെല്ലാം എന്ന് പറഞ്ഞിട്ട്. സൗണ്ട് ഇപ്പോൾ അലഹമ്മദില്ല റെഡി ആയിട്ടുണ്ട്. അന്നൊന്നും ഒരു 10 ഡേയ്സ് പിടിച്ചെന്ന് തോന്നിട്ടോ കറക്റ്റ് കുറച്ചൊന്ന് വോയിസ് വരാൻ. അലഹമ്മദില്ല അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിറ്റേന്നാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത്. നമ്മൾ പാക്കിംഗ് എല്ലാം ചെയ്യണ എന്നാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രയർ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന്. ഞാൻ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കയ്യിനിതാ ഇതുപോലെ ലേസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം അവരുടെ പേജ് മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതാ കൊണ്ടുപോകാനുള്ള സാധനമെല്ലാം പാക്കിംഗ് ആക്കുക. ഇത് നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം മസാലകളെല്ലാം വാങ്ങിച്ചില്ലേനോ നമ്മൾ ഉദാ ഫ്ലോർ മില്ലിൽ നിന്ന്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചതെല്ലാം പിന്നെ അവർ നല്ല പാക്കാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കവറിൽ കെട്ടിയിട്ട് അങ്ങനെ വെക്കലാം, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ടേനെ. അപ്പം ദുബായിക്ക് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ അവർ നല്ല കട്ടിയുള്ള കുപ്പിയിലാണ് കേട്ടോ നമുക്ക് നമ്മൾ കൊണ്ടുപോകാനെന്ന് പറയണം. അപ്പം നല്ല പാക്കിംഗ് ആക്കിയിട്ട് അവർ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പം തേങ്ങ ചിരണ്ടിയിട്ട് കൊണ്ടുവരലുണ്ട് കേട്ടോ, ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരില്ല, എന്നിട്ട് ഇവിടെ ഫ്രീസറിൽ വെക്കലാം. ഇപ്രാവശ്യം വരുമ്പം പിന്നെ അത് പറയാൻ മറന്നുപോയിട്ടാ. ഫൗസാൻ, ഉമ്മ, ഞാൻ, ഫാദു, ഞങ്ങൾ നാലാളും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട്. അപ്പം തേങ്ങ കുറച്ച് തോനെ വേണമല്ലേ, പിന്നെ നമുക്ക് ടൈമും ഇല്ലേ ഇങ്ങനെ ചുരണ്ടിട്ട് എടുക്കാനൊന്നും.
അപ്പം നമ്മൾ ഇവരടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാ നിങ്ങൾ തേങ്ങ കൊടുന്ന് എന്നാലും നമുക്ക് ചരണ്ടിയിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ആ ഓക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തേങ്ങ 10-15 തേങ്ങ കൊണ്ടുപോയി കൊടുത്ത് ചരണ്ടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടുന്ന്. ഇതിപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മളിതേപോലെ ദുബായ്ക്കാർക്ക് എന്തായാലും തേങ്ങ അങ്ങനത്തെ എല്ലാം അത്യാവശ്യമാണല്ലോ. അപ്പം നാട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടുമ്പം നമ്മൾ ചരണ്ടിച്ചിട്ട് കുറേ ആൾക്കാർ തേങ്ങ വറുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെയെല്ലാം കൊണ്ടുവരില്ലേ, അപ്പം അവർക്കെല്ലാം ഉപകാരമായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതാ പാക്കിങ്ങാണ്, ഫൗസാനും ഫാദും ഞാനും എല്ലാവരും കൂടെ നമ്മൾ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു, പാക്കാക്കിയിട്ടില്ല. നമ്മൾ കൊണ്ടുപോകാനെല്ലാം ഉള്ളത് വേറെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, മാത്രം വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ പാക്കാക്കിയിട്ട് ബോക്സിലാക്കിയിട്ടൊന്നും വെച്ചിട്ടില്ലേനെ. അപ്പം ഇതാ ഫാദും ഫൗസാനും കൂടെ എല്ലാം ലഗേജെല്ലാം റെഡി ആക്കിയിട്ട് വെക്കലാം. ഞാനിങ്ങനെ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്, അവർ പിന്നെ വെയിറ്റ് എല്ലാം നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കലാം. നമ്മളെ നാലാളെ ലഗേജും ഉണ്ടല്ലേ, പിന്നെ ഹാൻഡ് ബാഗുണ്ട്, എന്നാലും വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ചരണ്ടിയത് പിന്നെ അവിടെ എല്ലാം വെച്ചിട്ട് വരേണ്ടി വന്ന്. നമുക്കിങ്ങനെ ഓരോ സാധനം നമുക്ക് ആവശ്യമുള്ള, നമുക്കെന്തായാലും ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങൾ, അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തിന് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ഡ്രസ്സ് അവിടെ ബാക്കിയായി. പിന്നെ ബേക്കറി ഐറ്റംസ്, എന്തെങ്കിലും സ്വീറ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒന്നും വാങ്ങിച്ചുള്ള വെയിറ്റ് നോക്കിയിട്ട് വാങ്ങാമെന്നുള്ള, അല്ലെങ്കിലോ എൻ്റെ ചട്ടിയും പാത്രം എല്ലാം ഉണ്ടായിരുന്നു. ഞാനില്ലേ മൺചട്ടിയെല്ലാം വാങ്ങിച്ചു കേട്ടോ. ഞാൻ മുന്നേ മലപ്പുറത്തുനിന്ന് വ്ളോഗ് ചെയ്യുന്ന ടൈമിലെല്ലാം ഞാൻ വാങ്ങിച്ചേ കണ്ടില്ലേ, ഞാൻ ദുബായ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വാങ്ങിച്ചാന്ന്. അപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോഴെല്ലാം വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയെല്ലാം, അതെല്ലാം വെയിറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് തന്നെ, ബീഫ് അതും നമ്മൾ ഉണ്ടാക്കിയല്ല കേട്ടോ. ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അച്ചാർ എന്തെങ്കിലും ഇടണം എന്നെല്ലാം വിചാരിച്ചിന്, മാങ്ങ ഉണ്ടായിന് അച്ചാർ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്, ഒന്നിനും ടൈം കിട്ടിയിട്ട. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറും റെഡിമെയ്ഡ് വാങ്ങിച്ച് നമ്മൾ ഉദാ ആടുന്ന കേട്ടോ അച്ചാർ വാങ്ങിച്ചത്. പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ബീഫ് മാത്രം 5 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിന്. നമ്മൾ ഐവ ഹോട്ടലുണ്ടല്ലേ ഉപ്പളത്ത്, അവിടെ നല്ല ബീഫ് ഫ്രൈ നല്ല ദുബായ്ക്ക് കൊണ്ടുവരാൻ പാക്കിംഗ് എല്ലാം ആക്കിയിട്ട് എടുത്തിരുന്നു. അപ്പം അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ട് 5 കിലോന് ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫാദറിൻ്റെ ചങ്ങായിമാരും ഇവിടെ ഫാദറിൻ്റെ കസിൻസും എല്ലാം ഉണ്ടല്ലേ, അപ്പം അവർക്കെല്ലാം എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്, ബീഫ് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കൊണ്ടുവന്ന് തേങ്ങയും വേറെ ഒന്നും കൊണ്ടുവന്നിട്ട. പിന്നെ ഇതാ ഡ്രസ്സെല്ലാം മടക്കിയേക്കലാം. ഈ ഒരു ഗൗണക്കല്ലേ, ഇതെല്ലാം ഫാദ് വരുമ്പോൾ എനിക്ക് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിച്ചാക്കിച്ചതാ, എന്നെ ദീദി സ്റ്റിച്ചാക്കി തന്നാട്ടാ. മുത്തമ്മൻ്റെ മോൾ സ്റ്റിച്ചാക്കലുണ്ട്. അപ്പം അവർ ഞാൻ പറഞ്ഞ മോഡൽ എനിക്ക് സ്റ്റിച്ചാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ ഏതെങ്കിലും വ്ളോഗിലെല്ലാം ഇട്ടിട്ടല്ലേ കാണിക്കട്ടാ. നല്ലുണ്ട് ആ വൈറ്റ്. ഇത് 2-3 ഗൗണ് സ്റ്റിച്ചാക്കിച്ചിരുന്നു കേട്ടോ ഒരേപോലത്തെ. എനിക്ക് ഗൗണാണ് കൂടുതലിഷ്ടം, പിന്നെ 2 ടോപ്പൊക്കെ. അപ്പോൾ ഏതെങ്കിലും വ്ളോഗിലെല്ലാം ഞാൻ അതെല്ലാം കാണിക്കട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം ഞാനില്ലേ ഈ ട്രോളിയിൽ വെക്കുന്നത്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഡ്രസ്സെല്ലാം ഞാൻ ഇതിൽ വെക്കലാണ്. കാര്യം നമ്മൾ ഈ രാത്രി 11:30 ഫ്ലൈറ്റ് ഉള്ളത്, പിന്നെ അവിടെ സുബീക്കാന്ന് എത്തുന്നത്, പിന്നെ ആകെ ടയർഡായിട്ടുണ്ടാവും, ഉറക്കില്ലാത്തല്ലേ. അപ്പം നമ്മളെന്തായാലും അപ്പം ബോക്സ് പൊളിക്കാനോ ഒന്നും നിൽക്കില്ല. അപ്പം നമ്മൾ ഫുഡ് ഐറ്റംസ് ഇല്ല, ബീഫ് അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന തേങ്ങ ഇതെല്ലാം നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് മാത്രം പൊട്ടിച്ചിട്ട് പുറത്ത് വെക്കാന്നുള്ളതിൽ, ബാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന ഡ്രസ്സെല്ലാം അതും പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ട്രോളിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ബോക്സിൽ തന്നെയാണ് കേട്ടോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാദിനാന്നുണ്ടെങ്കിൽ എത്തിയ പാടെ തന്നെ അന്ന് തന്നെയാണ് കേട്ടോ ഡ്യൂട്ടി ഉള്ളത്. അന്ന് സുബീക്ക് നമ്മളെത്തുന്നു, ഫാദിന് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഒരു ദിവസം മുന്നേ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പറ്റിയിട്ടില്ല കേട്ടോ. ആ ടിക്കറ്റിനായാലും ഭയങ്കര റേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരാൾക്കും 2 അല്ലല്ലോ ടിക്കറ്റ് എടുക്കുന്നത്, 4 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കുറയും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മാത്രം കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തായാലും വരേണ്ടി വന്ന് അങ്ങനെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞില്ലേനോ 100K ആയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബും കമൻറ്റും ഒന്നും നോക്കിലേ ഇല്ല കേട്ടോ, ഒന്നും നോക്കിയിട്ടില്ല. അപ്പം ഫൗസാനല്ലേ ഫാദുവിൻ്റെ അനിയന്, ഓനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫാദുവിൻ്റെ ഇച്ഛാൻ്റെ ബാബി ഏട്ടൻ്റെ വൈഫ്, അവരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ ചെക്ക് ചെയ്തിട്ടേ ഇല്ല കേട്ടോ, ഫോൺ നോക്കിയിട്ടേ ഇല്ല. ഈ ഒരു ലഗേജ് ചെക്ക് ചെയ്യലും വെയിറ്റ് നോക്കലും അങ്ങോട്ടൊക്കെ വെയിറ്റ് കുറഞ്ഞത് ഇങ്ങോട്ട് വെക്കലൊക്കെ ആയിട്ട് ഒരു ജഗബൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഫൗസാനി കണ്ടിട്ടുണ്ട് 100K ആയത്.
അപ്പം അവനെ കണ്ടിട്ട് അവന് സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നാ. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ആ പിന്നെ അതിൻ്റെ മുന്നായിട്ട് ബാബി എനിക്ക് മെസ്സേജ് അയച്ചത്, പക്ഷേ ഞാൻ ഫോണൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഫാദുവിൻ്റെ ഏട്ടൻ്റെ വൈഫും അവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേട്ടാ, കൺഗ്രാജുലേഷൻ സൽമാന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഞാനതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഞാനിതെല്ലാം ഡ്രസ്സ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അന്ന് രാത്രിയും വരുന്നുണ്ടായിരുന്നേട്ടാ, ഒരു 7 മണിക്കല്ലേ എന്നെ വരുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് ഞാൻ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ആ ബുർക്ക ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മനോട് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉമ്മ പറഞ്ഞ് ബ്ലൗസ് പുറത്ത് പോയിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഉമ്മ അതറിയട്ടാ, ഉമ്മൻ്റെ അടുത്ത് ചെല്ലിയിട്ടാണ് ഫോസ് പോയിട്ടുള്ളത്. അപ്പം ഇതാ ഫൗസാനും ഫൗസാൻ്റെ ചങ്ങായി ഷാഫി എന്ന് പറഞ്ഞിട്ട് ഓനും കൂടെ മഷാല്ല സർപ്രൈസ് ആക്കിയതാ ട്ടാ കേക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പം അതും ഞാനും ഷോക്കായിട്ടുണ്ടായിരുന്നിട്ടാ. കേക്കെല്ലാം കണ്ടപ്പം പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ പോകുന്ന പിറ്റേന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ട് തന്നെ 100K ആവണം ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ. പക്ഷേ ഞാൻ വിചാരിച്ച് ഇങ്ങനൊന്നും അല്ലേ കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും എപ്പോഴോ ആവേണ്ടതാണ്. പിന്നെ കല്യാണത്തിൻ്റെ ബിസി ആയതുകൊണ്ട് എനിക്കിടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കല്യാണം തിരക്കെല്ലാം കഴിഞ്ഞിട്ടല്ലേ കല്യാണത്തിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടത്. അപ്പോഴാണ് പിന്നെയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടിയതെല്ലാം അങ്ങനെയെന്ന്. അങ്ങനെതാ നമ്മൾ കേക്ക് കൊണ്ടുവന്നത് കട്ട് ചെയ്യല, കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിച്ച് ബാക്കിയുള്ളത് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒരു വിരുന്നുണ്ട് അങ്കിളിൻ്റെ വീട്ടിലേന്ന് കേട്ടോ, ഉമ്മാൻ്റെ ആങ്കിളിൻ്റെ വീട്ടിലേന്ന്. നമ്മൾ ഇങ്ങോട്ട് ഒരു വട്ടം വന്നിട്ട് പോയതേ ഉള്ളേനി. അപ്പോൾ ഫാദുവിന് ഇവിടെ ബാബിൻ്റെ പുര ഉള്ളത്, അതായത് അങ്കിളിൻ്റെ വൈഫിൻ്റെ പുര ഹൈദരാബാദാണ്. അപ്പം അവർ നല്ല ദാൽഗോഷ് അങ്ങനത്തെ എല്ലാം ആക്കൂട്ടാ, നല്ല അടിപൊളി റൈസ്, എന്തെല്ലോ പേരുള്ള റൈസ്, ദാൽഗോഷ്, പിന്നെ എന്ത് കബാബ്, ഇതെല്ലാം ആക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ദുബായിലേക്ക് വരുന്നതിൻ്റെ മുന്നന്നെ നമ്മൾ ബാബിൻ്റെ ദാൽഗോഷ് വേണമെന്ന് ഫാദു കഴിക്കണപ്പെങ്കിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നാട്ടിൽ ദുബായിൽ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയാൽ ബാബിൻ്റെ ദാൽഗോഷ് എന്തായാലും ആക്കിയിട്ട് കഴിക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. മാത്രം നമ്മളിങ്ങനെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ആയതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലേന്. പിന്നെ ലാസ്റ്റ് അങ്കിള് പറഞ്ഞത് നിങ്ങൾ പോകുന്നതിൻ്റെ പിറ്റേന്ന് വേരി ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ നമ്മളിതാ ഇങ്ങോട്ട് വന്നതാ. അപ്പം ഇവിടുന്ന് നല്ല ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നില്ല ദാൽഗോഷയും, അത് മട്ടനും പിന്നെ മറ്റേ ചൊരങ്ങല്ലേ അതെല്ലാം പുളി അതെല്ലാം ഇട്ടിട്ട് വെക്കുന്ന ആട്ടെ ഈ ദാൽഗോഷ എന്ന് പറയുന്നത്. അവരൊരു ഓരോരുത്തരും ഓരോ സ്പെഷ്യലല്ലേ. അപ്പം ഹൈദരാബാദ് സ്പെഷ്യലാണത്. പിന്നെ ആ ചിക്കൻ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയതിനും എന്തെല്ലോ ആക്കിയിട്ടാ, പിന്നെ കേസരി ആക്കിയിട്ടുണ്ടതിന് മാത്രം അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് രാത്രി പോന്ന്. ഇനിതാ നമ്മളെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലഗേജ് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, റാപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫുഡിൻ്റെത് മാത്രം റാപ്പാക്കിയിട്ടില്ല കേട്ടോ, അത് മാത്രം വേറെ വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പിന്നെ നമ്മൾ സുബീക്കാന്നിട്ടാ പോകുന്നത്. ഇപ്പം 4:30 ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 5 മണിൻ്റെ ഉള്ളിൽ എന്തായാലും കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കാസർഗോട്ട് നിന്ന് ട്രെയിന് കയറിയിട്ട് നമ്മൾ കാലിക്കറ്റ് നിന്നാണ് കേട്ടോ ആ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതാ സുബീക്ക് നമ്മൾ പോക്കാന്ന് ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം നമ്മൾ വന്ദേ ഭാരതിലെ ആ ഒരു ട്രെയിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്, കാസർഗോട്ട് നിന്നാണ് അതുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അതിൽ പോകുന്നത്. നമ്മൾ നാട്ടിൽ വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണം എന്നെല്ലാം, വന്ദേ ഭാരതിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ മലപ്പുറത്തേക്ക് പോയിട്ടില്ലല്ലോ ആ ഒരു കല്യാണത്തിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന്, അങ്ങനെ കാറിൽ പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന്, പിന്നെ പോയിട്ടില്ല കേട്ടോ. നമ്മൾ പോക്കെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, ഇനിയിപ്പം ഇവിടെ തിരക്കാവും അതുകൊണ്ട് കുറച്ച് ദിവസത്തെ ലീവ് അല്ലുള്ളൂ, അങ്ങനെ നമ്മൾ പോയിട്ടില്ലേന്. അപ്പം ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വന്ദേ ഭാരതിൽ കയറണം, എല്ലാവരും പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തത് കാലിക്കറ്റ് നിന്നാണ്, ദുബായ്ക്കുള്ള ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വന്ദേ ഭാരതിൽ കയറാൻ പറ്റി. അപ്പോൾ അതാ നമ്മൾ കാസർഗോട്ടേക്ക് 7 മണിക്കാണ് കേട്ടോ ഇവിടെ നിന്നുള്ളത്, വന്ദേ ഭാരതിലുള്ളത് 7 മണിക്കാണ് രാവിലെ. അപ്പം അതിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ ഒരു 5:30, 6 മണിയെല്ലാം ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 6:30, 6:30 എന്തോ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ 2 കാറിലായിട്ടാട്ടോ വന്നത്, കാര്യം ലഗേജ് ഉണ്ടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ 1 കാറിൽ ലഗേജ് വിട്ട് 1 കാറിൽ നമ്മൾ വന്ന്.
പിന്നെ ലഗേജെല്ലാം കയറ്റാനെല്ലാം അവർ നീല ഷർട്ടിട്ടുള്ള ആൾക്കാരില്ലേ, അവരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല ഇനി സുബീക്ക് ഉണ്ടാവോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ലഗേജെല്ലാം കയറ്റണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ കാറിലാകുമ്പോൾ പിന്നെ വെച്ചിട്ട് അവിടെ പോയിട്ട് ഇറക്കിയാൽ മതിയല്ലോ, അങ്ങനെയല്ലല്ലോ. ട്രെയിനാകുമ്പം കറക്റ്റ് ടൈമിന് എടുക്കുമല്ലോ, രണ്ട് മൂന്ന് മിനിറ്റ് അല്ലേ നിർത്തുള്ളൂ. അങ്ങനെയല്ലോ ഒരു ടെൻഷൻ ഉണ്ടായിനി. മാത്രം കാസർഗോഡ് നിന്നാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ എടുക്കുന്നത്. കുറച്ച് നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിന്. പിന്നെ ഒന്നാമത്തെ കാര്യം, പ്ലാറ്റ്ഫോം അപ്പൊളിയിലായിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിന് വന്ദേ ഭാരത് ഉണ്ടായിരുന്നത്. അപ്പോൾ ലഗേജെല്ലാം ആ ഒരു ട്രെയിന് കടന്നിട്ട് ആ ഒരു പൊളി ആ സൈഡിലേക്ക് വെക്കണം. അപ്പോൾ പിന്നെ അവർ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ആ ഒരു നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോത്തിന് അവർ ലഗേജെല്ലാം നമ്മൾ ഇരിക്കുന്ന ആ ഒരു സൈഡിൽ തന്നെ എത്തിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എന്നാലും നല്ല അടിപൊളി. നമ്മൾ ഫ്ലൈറ്റിലെല്ലാം വരുന്ന പോലെ തന്നെ വന്ദേ ഭാരതിൽ നമ്മൾ ഇവിടെ ചെയ്യണമെന്നില്ലാതെ രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരൂരാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്, തിരൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ലോക്കൽ ട്രെയിനിലാവും വരല്, അപ്പോഴേക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. എനിക്ക് അഞ്ചര മണിക്കൂർ ഇരിക്കണമല്ലോ ട്രെയിനിൽ കുമ്പളന്ന്. മലപ്പുറത്ത് കനത്ത മഴ, കനത്ത മഴ കാരണം ആൾക്കാർ കൊടപിടിച്ചു. ഒരാൾക്ക് ആവുമ്പോഴും എന്തായാലും ഒരു 5.5 മണിക്കൂർ എന്തായാലും ട്രെയിനിൽ ഇരിക്കണം. ലോക്കലൊക്കെ പിന്നെ സ്പീഡ് കുറഞ്ഞിട്ടല്ലേ എല്ലോ സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ. ഇത് പിന്നെ 2-3 സ്റ്റോപ്പ് ഉണ്ടായിരുന്നിട്ടാ. നല്ല സ്പീഡും ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര ചെയ്യാൻ. നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ്, കാസർഗോട്ടിൽ നിന്ന്, അതായത് മലപ്പുറത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ വരുള്ളൂ. അത് ഫ്ലൈറ്റിൽ പോകുന്ന പോലെ ഒരു ക്ഷീണവും എന്തുമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും അറിയുന്നുമില്ല. പെട്ടെന്ന് എത്തിയും ചെയ്ത് നല്ല ഉണ്ട് കേട്ടോ. ടിക്കറ്റിന് ഒരാൾക്ക് 700 അങ്ങനെ എന്തോ ആയിരുന്നു. എന്നാലും നമ്മൾ കുഴപ്പമില്ലാതെ ക്ഷീണമൊന്നുമില്ലാതെ നമ്മൾ 9:30 മണിയായപ്പം നമ്മൾ തിരൂരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഓർഡർ ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും നമ്മൾ വീട്ടിലെത്തും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ചായ വാങ്ങി, നല്ല കോഫിയും പിന്നെ ബിസ്ക്കറ്റ്. അവരിങ്ങനെ ചോദിക്കൂട്ടോ വന്നിട്ട്, ഫ്ലൈറ്റിലെല്ലാം ഉള്ള പോലെ തന്നെ അവർ വന്നിട്ട് നമുക്കിങ്ങനെ മറ്റേ പാൽപ്പൊടിയും പഞ്ചസാരയും ചായപ്പൊടിയെല്ലാം കൂടെ കോഫി പൗഡറെല്ലാം കൂടെ മിക്സില്ലേ, അതൊരു പാക്കറ്റും പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും എന്നിട്ട് ഇതായതുപോലെ കലക്കിയിട്ട് കുടിക്കുന്നത്. നല്ല അടിപൊളി കോഫി തന്നെ, പിന്നെ ബിസ്ക്കറ്റ്. പിന്നെ അവർ വന്നിട്ട് ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന്. പിന്നെ നമ്മൾ ഇരുന്ന പാടന്നെ നമുക്ക് ആദ്യം വെള്ളം കൊണ്ടുവന്ന് തരും, ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് തരും, എന്നിട്ട് പേപ്പർ ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് തരും, എന്നിട്ട് ഇതാ കോഫി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. ഇതിപ്പം നമ്മൾ നേരെ എയർപോർട്ടിലേക്കല്ല കേട്ടോ പോകുന്നത്, ഇതിപ്പം എൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ എത്തിയല്ലോ, നമുക്ക് ഫ്ലൈറ്റ് 11:30 രാത്രി. നമ്മളൊരു 7 മണിയെല്ലാം ആകുമ്പോൾ എയർപോർട്ടിൽ പോയാൽ മതി ഒരു വൈകുന്നേരം. അപ്പം രാവിലെ നമ്മൾ വീട്ടിൽ റെസ്റ്റെല്ലാം എടുത്ത് കുറച്ച് നമ്മൾ ലഗേജെല്ലാം സെറ്റാണല്ലോ, അപ്പോൾ റെസ്റ്റെല്ലാം എടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിന്, ബീഫും അതുപോലെ തേങ്ങ അതെല്ലാം ഉണ്ടായിനി. അപ്പം അതല്ലേ നമ്മൾ റാപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേനോ, അത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന പാടന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. കാര്യം നമ്മൾ ഇവിടുന്ന് 7 മണിക്കല്ലേ പോകുന്നത്, ആ ഒരു ടൈമിൽ റാപ്പാക്കിയാൽ മതിയല്ലോ അത്, അതുവരെ പിന്നെ ബെടക്കാവൽ കേടുവരുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് പാക്കാക്കിയിട്ടില്ലേന്. ബാക്കിയെല്ലാം പാക്കാക്കിയിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പോവാന്നെടുത്ത് എടുത്തിട്ടാണ് റാപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി വിശേഷമെല്ലാം ഞാൻ പിന്നെ പറയട്ടെ. ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട്, ഫ്രഷ് ആവാനൊന്നും ഇല്ല കേട്ടോ, നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് എത്തിയില്ല, ക്ഷീണമൊന്നും ആയിട്ടില്ല. നമ്മൾ വേഗം എന്താ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കിയിട്ട് പിന്നെ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു 7 മണിയെല്ലാം ആകുമ്പോൾ ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറിയ ബ്രദറാണിത്. ഓനെ കണ്ടല്ലോ തടിച്ചിട്ടുണ്ട് കേട്ടോ അവന്, മാഷാല്ലാ. ഇപ്പം ഓനന്ന് കല്യാണത്തിന് നല്ലോണം മെലിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം രണ്ടാളും ഓൻ്റെ വൈഫും തടിച്ചിട്ടുണ്ട് ഓനും തടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇൻഷാല്ലാ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇത് ബൈക്ക് വരുന്നതും ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അടുത്ത വ്ലോഗിൽ കാണിക്കട്ടെ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.